അത് ഇന്നത്തെ ഒരു ചരിത്ര ദിനമാണ്. ആ റിപ്പോർട്ടിലേക്ക് പോകുന്നു. കോട്ടയം ജില്ലയ്ക്ക് ഇന്ന് 75-ാം പിറന്നാളാണ്. 7.5 പതിറ്റാണ്ട് കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ടൂറിസം രംഗത്ത് തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുകയാണ് അക്ഷരനഗരി. ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റത് മുതൽ സമ്പൂർണ്ണ സാക്ഷരത വരെ ഒരുപാട് കാര്യങ്ങൾ കോട്ടയത്തിന് അവകാശപ്പെടാനുണ്ട്. ഈ നാടിന്റെ പ്രഭാതം ഇങ്ങനെയാണ്. പണ്ടങ്ങാണ്ടേന്തയാറിൽ ഒരു ജെ ജെ മർഫി നട്ടൊരു റബ്ബറാണ് കോട്ടയത്തിന്റെ ചരിത്രവും ജീവിതവും മാറ്റിമറിച്ചത്. കാർഷിക സമ്പന്നമാണ് ഈ നാട്. കായൽ മുതൽ മലനിരകൾ വരെ നീണ്ടു നിവർന്ന് അക്ഷരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചൊരിടം. കേരളം പിറക്കു മുമ്പേ തുടങ്ങിയ ചരിത്രമുണ്ട്. ആദ്യ അച്ചടി, ആദ്യ കോളേജ്, ആദ്യ സമ്പൂർണ്ണ സാക്ഷരത, ആദ്യ സിമെന്റ് ഫാക്ടറി, അങ്ങനെ എണ്ണിയാലൊതുങ്ങാത്തത്രത്തോളം. വൈക്കം സത്യാഗ്രഹം, കർഷക തോട്ടം, ചെത്തുതൊഴിലാളി പ്രക്ഷോഭങ്ങൾ, രാഷ്ട്രീയ ഭൂമിക കൂടിയാണിത്. വളർന്നും പിളർന്നും പലതായെങ്കിലും കോട്ടയത്തിന്റെ സ്വന്തമാണ് കേരള കോൺഗ്രസ്. കേരളം ഭരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച കാനം രാജേന്ദ്രൻ, നാടിനെ പേരാക്കിയ അധികായന്മാരേറെയും ജനിച്ചതും കോട്ടയത്ത്. ഇന്ത്യൻ സിനിമയിലെ തലയെടുപ്പുള്ള താരം മമ്മൂട്ടി, വൈക്കത്തെ ചെമ്പിൽ. പറഞ്ഞു തുടങ്ങിയാൽ തീരാത്തത്ര കലാകായിക സിനിമാ പ്രമുഖരുണ്ട്, പ്രതിഭകളുണ്ട്. കോട്ടയത്തിൻ്റെ വികസനം വളരെ ഒരു അളവിൽ സാധ്യമാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാർ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ഇടപെടലുകളെ തുടർന്നാണ്. സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും പെട്ട ആളുകൾക്ക് ആ മുന്നേറ്റത്തിൻ്റെ പ്രയോജനം ലഭിച്ചു. ദളിത് വിഭാഗത്തിൽ നിന്നും ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ പരമോന്നത പദവികളിലെത്തിയ രണ്ടു പേർ, ഇന്ത്യൻ പ്രസിഡന്റായി തീർന്ന ശ്രീ കെ ആർ നാരായണനും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ ശ്രീ കെ ജി ബാലകൃഷ്ണനും കോട്ടയത്തു നിന്നുള്ളവരായി എന്നുള്ളത് യാദൃച്ഛികമായി സംഭവിച്ച കാര്യമല്ല. ടൂറിസം രംഗത്ത് കുതിക്കുകയാണ് കോട്ടയം. ലോകഭൂപടത്തിൽ ഇടം നേടിയ കുമരകം മുതൽ മലരിക്കൽ വരെ ഒരുക്കുന്ന അത്ഭുതങ്ങൾ, കോട്ടയത്ത് വലയ്ക്കുന്ന പ്രശ്നങ്ങളുമുണ്ട്. പൂർത്തിയാകാത്ത പദ്ധതികളുണ്ട്, വികസനത്തിലെ വിവാദങ്ങളുണ്ട്. പക്ഷേ ആകെ എണ്ണിയെടുത്തളന്നാൽ കോട്ടയവും കോട്ടയത്തുകാരും സൂപ്പറാണ്. കോട്ടയത്ത് നിന്ന് ബിദിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.